ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അഭിനന്ദനം ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അങ്ങനെ തെറ്റാവുന്നുവെങ്കിൽ മനുഷ്യന്റെ മനസ്സിന്റെ പ്രകൃതത്തിന് മതം വിരുദ്ധമാകുന്നു എന്നല്ലേ അർത്ഥം എന്നതാണ് സംശയം. ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തിന്റെ പിന്നിൽ അവന്റെ മനോഗതി എന്തായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നമല്ല അഅമാലു ബിന്നിയ്യാത്ത് എന്ന് തുടങ്ങുന്ന സുപരിചിതമായ ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത്. ഏതൊരു പ്രവർത്തനവും പ്രതിഫലാർഹമാകുന്നതും സ്വീകാര്യ യോഗ്യമാകുന്നതും അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായ പ്രവർത്തനവും അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ടും അവന്റെ പ്രതിഫലം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടുമുള്ള നിഷ്കളങ്കമായ ആത്മാർത്ഥമായ മനസ്സോടുകൂടെയായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതിന് വിരുദ്ധമായ ശൈലിയിലുള്ള പ്രവർത്തനമാകട്ടെ നബി അതിനെ കുറ്റകരമായിട്ടാണ് പരിചയപ്പെടുത്തിയതും. മൻ സമ്മഅ നാസ ബി അമലിഹി സമ്മഅ അല്ലാഹു ബിഹി അസ്മഅ ഖൽഖിഹി എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും തന്റെ പ്രവർത്തനം മൂലം ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അവരുടെ കാതുകളിൽ അവനെ അപകീർത്തിപ്പെടുത്തും എന്നാണ് ആ ഹദീസിൽ നമ്മെ നബി പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള അനാവശ്യമായ നിയ്യത്തുകളോ അല്ലെങ്കിൽ വികലമായ താല്പര്യങ്ങളോ ഒരു പ്രവർത്തനത്തിന്റെയും പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു വികലമായ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ പ്രകൃതവുമല്ല. മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നതും ഒരു കേടുപാടുമില്ലാത്ത വക്രതയില്ലാത്ത വൃത്തിയുള്ള മനസ്സാണ്. ആ വൃത്തിയുള്ള മനസ്സിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ഉദ്ദേശശുദ്ധിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉത്ഭവിക്കുകയുള്ളൂ. അതാണ് മനുഷ്യന്റെ മനസ്സിൻ്റെതായ പ്രകൃതം. മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ നല്ല താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് അത് വിലയിരുത്തുകയും അതിന്റെ പേരിൽ അവര് നമ്മെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും അഭിനന്ദനങ്ങളിലും ഒരു തെറ്റോ കുറ്റമോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതേ സംശയം നബിയോടും ചില ആളുകൾ പങ്കുവച്ചിരുന്നു. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ ആളുകൾ അയാളെ അഭിനന്ദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിലു ബുഷ്റൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാൾക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലത്തിന്റെ മുൻകൂർ കേൾക്കാൻ കഴിയുന്ന നല്ല വാക്കുകളായിട്ട് അതിനെ കണ്ടാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും മനസ്സിലുണ്ടെങ്കിൽ, അത്തരം മനസ്സോടുകൂടെയാണ് അയാൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ഒരു അംഗീകാരം അയാൾക്ക് ലഭിക്കുകയും ആ അംഗീകാരം ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യും എന്ന് വേറൊരു ഹദീസിനും വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഉത്കൃഷ്ടനായി നല്ല വ്യക്തിത്വമായി പ്രവർത്തിച്ച് മുന്നേറിക്കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഭൗതികമായ അംഗീകാരത്തെ പറ്റി ഹദീസിൽ വന്നിരിക്കുന്നത് സുമ്മ യൂലാഉ ലഹു അൽ ഖബൂലു ഫിൽ അർള് എന്നാണ്. പ്രവർത്തനങ്ങളുടെ പാരമ്യതയിൽ നല്ല മനസ്സുമായി എത്തി നിൽക്കുന്ന ഒരു മനുഷ്യന് ഭൂമിയിലാകമാനം സർവ സ്വീകാര്യത അള്ളാഹു നിശ്ചയിക്കും എന്നാകുന്നു അർത്ഥം. ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ മറ്റൊരു ഭാഗമാണ് ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നത്. നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തയില്ലാതെ, അത്തരം ഒരു താല്പര്യവും നമ്മളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഇല്ലാതെ ആളുകൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റോ കുറ്റമോ പറയേണ്ടതില്ല. അതേസമയം മനസ്സിൽ അത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ നല്ലവനാവണം, വലിയവനാവണം, പേര് കിട്ടണം എന്ന ചിന്ത ഒട്ടും ഉണ്ടാവാനും പാടില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.